നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിനെ മിലാൻ ടീമുകൾ അടക്കി ഭരിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നലെ എഫ് സി പോർട്ടോയെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിക്കൊണ്ട് ഇന്റർ മിലാൻ കൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നപ്പോൾ ഈ സീസണിൽ എ സി മിലാനും ഇന്റർ മിലാനും യു സി എല്ലിൻ്റെ ക്വാർട്ടറിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ കളി ഗോൾരഹിതമായിരുന്നു. അഗ്രിഗേറ്റ് 1-0 വിജയമാണ് ഇപ്പോൾ ഇന്റർ മിലാൻ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ടോട്ടനാം ഹോട്ട്സ്പറിനോട് ആദ്യ പാദത്തിൽ ഒരു ഗോളിന് ജയിച്ചു, രണ്ടാം പാദം ഗോൾരഹിത സമനില. അങ്ങനെ അഗ്രിഗേറ്റ് ഒരു ഗോളിൻ്റെ വിജയം കൊണ്ടാണ് എ സി മിലാനും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയത്. 2012 ശേഷം ആദ്യമാണ് എ സി മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ 2011 ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്റർ മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇടം പിടിക്കുന്നത്. രണ്ട് ടീമുകളും ഒരുമിച്ച് യു സി എൽ ക്വാർട്ടറിലേക്ക് എത്തിയത് എത്ര കാലത്തിന് ശേഷമാണെന്നറിയാമോ? 2005-2006 സീസണിന് ശേഷം ആദ്യമായിട്ട് ഇന്റർ മിലാനും എ സി മിലാനും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതെ, ഒരു കാലത്ത് ഫുട്ബോൾ ലോകം യൂറോപ്യൻ ഫുട്ബോൾ മുഴുവൻ അടക്കി ഭരിച്ച മിലാൻ ടീമുകൾ വീണ്ടും പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുകയാണോ എന്ന തോന്നൽ ആരാധകർക്കുണ്ട്. പക്ഷേ നമുക്കറിയാം എ സി മിലാൻ കഴിഞ്ഞ സീസണിലെ ആ ഒരു മികവിലല്ല ഇപ്പോൾ ഇറ്റാലിയൻ സീരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ സീസണിൽ രണ്ട് ടീമുകളും ഒരുമിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത് കാണുമ്പോൾ മുൻകാല ഫുട്ബോൾ പ്രേമികൾക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.